ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്നോട് കുറെ പേര് പറയുന്ന ഒരു പ്രശ്നമാണ് ചേട്ടാ, അത് എന്റെ പോക്കോ എസ് 2 സ്മാർട്ട് ഫോൺ നല്ല രീതിയിൽ ഹീറ്റ് ആകുന്നുണ്ട്, അതിന് വല്ല മാർഗം പറഞ്ഞു തരാനായിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ എന്തുകൊണ്ടാണ് ഹീറ്റ് ആകുന്നത്, എപ്പോഴാണ് ഹീറ്റ് ആകുന്നത്, പിന്നെ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ നിങ്ങൾക്ക് ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക, അപ്പൊ നമുക്കും കൂടി ഒരു മോട്ടിവേഷൻ ആവും. അപ്പോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം, നമ്മുടെ സ്മാർട്ട് ഫോണിന് ഹീറ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ സ്മാർട്ട് ഫോണിന് ഉണ്ടാവുക. നമ്മുടെ സ്മാർട്ട് ഫോൺ പൊട്ടിത്തെറിക്കുക അങ്ങനത്തെ കാര്യങ്ങളല്ല ഉണ്ടാവുക, നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിനെ നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യും, ലാഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഫസ്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന പെർഫോമൻസ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഹീറ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി മൊബൈലിന്റെ പെർഫോമൻസിനെ ഡീഗ്രേഡ് ചെയ്ത് തുടങ്ങും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അറിയേണ്ട കാര്യം, നമ്മുടെ സ്മാർട്ട് ഫോണില് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ഷൻസ് ആണ്. ആ കൂടി രണ്ട് പാർട്ടിൽ മാത്രമാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് മെയിൻ ആയിട്ടുള്ളത് SOC, പിന്നെ ബാറ്ററി. ബാറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. SOCനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിസ്റ്റം ഓൺ ചിപ്പ്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ആവുന്നത്. ഇതിന്റെ മീനിങ് അല്ലെങ്കിൽ ഇതിന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ മദർ ബോർഡ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ CPU, GPU, കണക്ടിവിറ്റി, വൈഫൈ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ മൊബൈലിന്റെ ഫുൾ പെർഫോമൻസിനെ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ആക്കി മാറ്റുന്ന സെക്ഷനെയാണ് ഈ SOC എന്ന് പറയുന്നത്. അടുത്തായിട്ട് അറിയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ എപ്പോഴാണ് ഹീറ്റ് ആവുന്നത്. നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഹെവി ഗെയിംസ് അല്ലെങ്കിൽ ഹെവി അപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഹീറ്റ് ആയി തുടങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ PUBG ഗെയിമിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഗെയിമിംഗ് സെക്ഷൻസ് എല്ലാം, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുള്ള ഹെവി അപ്ലിക്കേഷൻസ്. അതുകൊണ്ടുള്ള നെഗറ്റീവ്സ് ആയിട്ട് നമ്മൾ ഇപ്പൊ നമുക്ക് തോന്നിയിരിക്കും ഈ ഫേസ്ബുക്ക് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഇത്രയധികം ഹീറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മൾ ഒരു ഫേസ്ബുക്ക് എടുത്ത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തു, നമ്മൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി ക്ലോസ് ചെയ്തു, ബട്ട് അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ ആ കാര്യത്തെ കുറിച്ച് ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് എന്തുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻസ് വരുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ വല്ല മെസ്സേജ് വന്നാൽ ഞാൻ അപ്പൊ തന്നെ പോപ്പപ്പായി വരുന്നത്, നമ്മൾ തുറന്നു നോക്കുമ്പോഴല്ല മെസ്സേജ് കാണുന്നത്, ഓട്ടോമാറ്റിക് ആയി പോപ്പപ്പായി വരുന്ന കാര്യങ്ങളല്ലേ. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആപ്പ് നല്ല രീതിയിൽ ഡാറ്റ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ SOC പ്രവർത്തനം എവിടെയാണ് വരുന്നതെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ആപ്പുകളൊക്കെ അവർ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിരിക്കും. ആ പെർഫോമൻസിനെ ഫുൾഫിൽ ചെയ്യുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ SOC ആണ്. SOC നമുക്ക് SOC വരുന്ന കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. SOC വരുന്നതാണെങ്കിൽ നമ്മുടെ CPU, GPU കാര്യങ്ങളൊക്കെയാണ്. അതാണ് നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ SOC ഇതെല്ലാം ഫുൾഫിൽ ചെയ്യാനായിട്ട് കറന്റ് പവർ കൺസ്യൂമ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ബാറ്ററിന് നല്ല രീതിയിൽ SOC യൂസ് ചെയ്യുന്നു. ഈ SOC പ്രവർത്തനം നല്ല രീതിയിൽ കൂടുമ്പോൾ നമുക്കൊരു ഇലക്ട്രോണിക് ഐറ്റംസിന് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു കറന്റ് ഫ്ലോ കൂടുമ്പോൾ നമുക്ക് ഓൾറെഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി വരും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കറന്റ് എപ്പോ കൂടുന്നു, നല്ല രീതിയിൽ കൂടുമ്പോൾ നമുക്ക് ഓൾറെഡി ടെമ്പറേച്ചർ കൂടും. അപ്പൊ പിന്നെ എന്താണ് ഈ SOC ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഈ SOC പ്രവർത്തനത്തിന്റെ സമയത്ത് ഒരു സ്ഥലത്ത് നല്ലൊരു പ്രവർത്തനം നടക്കുകയാണെങ്കിൽ ഓൾറെഡി അവിടെ ഹീറ്റ് ജനറേറ്റ് ആവും. ആ ഹീറ്റ് നമ്മൾ പുറത്തേക്ക് എൻവയോൺമെന്റിലേക്ക് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ സ്മാർട്ട് ഫോൺ ഒരു ഹെവി ടാസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഒരിക്കലും ബാക്ക് കവർ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മളൊരു വീട്ടിലാണ്, നമ്മൾ വീട്ടിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊരു ഗെയിമിംഗ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മാക്സിമം അതിന്റെ ബാക്ക് കവർ റിമൂവ് ചെയ്തിട്ട് ഗെയിം കളിക്കാം. അപ്പോഴാണ് നമ്മുടെ ആ വരുന്ന അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസ് ആവുന്ന ഹീറ്റ് അതിനെ പുറത്തേക്ക് എൻവയോൺമെന്റിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ഒരു സ്പേസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ ഹീറ്റ് അവിടെ തന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റമായി മാറും. അപ്പോൾ നമ്മുടെ മൊബൈലിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഡൗൺ ആവും. ഈ ഡൗൺ ആവുന്നതിന്റെ കാരണം ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ഓവർ ഹീറ്റ് വന്നിട്ട് ആ ആപ്പ് ക്ലോസ് ആയി പോകുന്നത്. എന്താ കാരണം, നമ്മുടെ മൊബൈലിൽ കൊണ്ട സെൻസേഴ്സ് ഉണ്ടായിരിക്കും ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യാനുള്ളത്. നമ്മുടെ സ്മാർട്ട് ഫോൺ ഓൾറെഡി നല്ല ഓവർ ഹീറ്റാന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെൻസേഴ്സ് ആ അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മള് ക്യാമറയിൽ ഒരു വട്ടം വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓവർ ഹീറ്റ് എന്ന് കാണിച്ചിട്ട് നമ്മുടെ 2 more seconds നമ്മുടെ ആ ആപ്ലിക്കേഷൻ ക്ലോസ് ആയി പോയിരുന്നു. പിന്നെ അതിന് ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഓവർ ആയിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിന് തന്നെ മനസ്സിലാവും നമ്മുടെ മൊബൈലിനെ താങ്ങാവുന്നതിന് മേലേക്കുള്ള ഹീറ്റ് ആയി കഴിഞ്ഞു, നമ്മുടെ സ്മാർട്ട് ഫോണിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യേണ്ട സമയമായിരുന്നുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ ക്ലോസ് ആവുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിലെ സെറ്റിംഗ്സിൽ പോയതിനു ശേഷം പെർമിഷൻസിൽ നമ്മൾ ഏതെല്ലാം പെർമിഷൻസ് ആണ് അപ്ലിക്കേഷന് ഇനേബിൾ ചെയ്തിട്ടുള്ള, ആവശ്യമില്ലാത്ത പെർമിഷൻസ്, ബാക്ക്ഗ്രൗണ്ട് റൺ ആവാനുള്ള പെർമിഷൻസ് കൊടുത്തിട്ടുണ്ടോ, നമ്മളൊന്ന് എന്തായാലും ചെക്ക് ചെയ്യണം.
പിന്നെ ഒരു അടുത്ത കാര്യം ചെയ്യേണ്ടത് നമ്മൾക്ക് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒരു ലിമിറ്റ് വെക്കുക. ഒരു കമ്പനിയും പറയുന്നില്ല 24 മണിക്കൂർ എന്റെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് യൂസ് ചെയ്തതിന് ഒരു കംപ്ലൈന്റ് വരുന്നില്ല എന്ന്. ഒരു ഗെയിം കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചോളാനൊന്നും പറഞ്ഞില്ല. നമ്മൾ മാക്സിമം ഒരു 2-3 മണിക്കൂർ ഉപയോഗിച്ചതിന് ശേഷം ഫോണിന് കുറച്ച് റെസ്റ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും യൂസ് ചെയ്യുക. ഒരു ഇലക്ട്രോണിക് ഐറ്റംസിന് അതിനൊരു കൂൾ ഡൗൺ ആവാനുള്ള ടൈം കൊടുക്കണം. അത് നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് പെർഫോമൻസ് കിട്ടാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് പറയാനില്ല 5 മണിക്കൂർ ഉപയോഗിച്ചുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും വലിയ കണ്ടിന്യൂസ് ആയിട്ട്, ബട്ട് നമുക്കത് റെഗുലർ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില രീതിയിൽ പെർഫോമൻസ് ഡിഗ്രേഡ് ആയാൽ തുടങ്ങും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ സ്മാർട്ട് ഫോണിലെ ഓരോ അപ്ലിക്കേഷനും അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം. നമ്മൾ വിചാരിക്കും നമുക്കൊരു ദിവസത്തിൽ 1.5 GB ഡാറ്റ ഉള്ളൂ, നമുക്കൊരു ദിവസത്തിൽ തന്നെ അല്ലെങ്കിൽ 4-5 ദിവസം കൂടുമ്പോൾ തന്നെ ഒരു ആപ്പിന്റെ അപ്ഡേഷൻ വരും. എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണ് ഈ അപ്ഡേഷൻ വരുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം ഇൻവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അപ്ഡേറ്റ് വരുന്നത്. അപ്പൊ നമ്മുടെ സ്മാർട്ട് ഫോൺ എപ്പോഴും നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്ന അപ്ലിക്കേഷൻസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. പിന്നത്തെ ഒരു കാര്യം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ കുറെ അൺവാണ്ടഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 4 ഗെയിം ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ 3 ഗെയിം ഡൗൺലോഡ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ 3 ഗെയിമും കളിക്കും, ബട്ട് നമ്മൾ കുറച്ച് കളയുമ്പോൾ ഏതെങ്കിലും ഗെയിമിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയും ആ ഗെയിമിലേക്ക് മാത്രം മാറി ബാക്കി 2 ഗെയിമുകളും സൈഡായിട്ട് മാറുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ആ മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഗെയിം മാത്രം കളിക്കും, മറ്റേത് ചിലപ്പോൾ 1 ആഴ്ച കൂടുമ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് അപ്ഡേഷൻ വരുമ്പോൾ മാത്രം തുറന്നു നോക്കുന്ന ഒരു പ്രവർത്തനമാരി ഉണ്ടായിരിക്കും. അങ്ങനത്തെ ആപ്പുകളെല്ലാം നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഉപയോഗിക്കാത്ത ആപ്പുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ സ്പേസ് കൂട്ടുക. സ്പേസ് കൂടുമ്പോൾ നമ്മുടെ പെർഫോമൻസ് കൂടും. എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ എപ്പോഴും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ക്യാഷ് മെമ്മറി കൂടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ടെമ്പററി സ്റ്റോറേജ് നമ്മുടെ ഫേസ്ബുക്കിന്റെ ആയിക്കോട്ടെ ടെമ്പററി സ്റ്റോറേജ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ സ്റ്റോറേജിനുള്ള സ്പേസ് നമ്മുടെ മൊബൈലിൽ ഫ്രീ ആയിട്ട് എടുക്കണം. ഇന്ത്യൻ സ്റ്റോറേജ് എപ്പോഴും ഫ്രീ ആയിരിക്കണം. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഒരു പ്രത്യേക ഒരു മെത്തേഡ് ഒന്നും ഇതിനെ കുറിച്ച് പറയാനില്ല. എന്താ ഹീറ്റ് കുറയ്ക്കാനുള്ളത് നമ്മുടെ മൊബൈലിന്റെ പെർഫോമൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. പിന്നെ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്തൊന്നും ഒരിക്കലും ചാർജ് ചെയ്യാതിരിക്കുക. പബ്ജി കളിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഓൾറെഡി നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള ഹെവി ലോഡ് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ കൂടി ചാർജും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ നല്ല രീതിയിൽ ഒരു പഴുത്ത അവസ്ഥ എന്ന് പറയില്ലേ, സ്മാർട്ട് ഫോൺ പിടിക്കാൻ പറ്റാത്ത ഒരു ഹീറ്റ് തന്നെ പ്രൊഡ്യൂസ് ആവും. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കയ്യിലാണ് ഹീറ്റിന്റെ കൺട്രോൾ ഉള്ളത്. പിന്നെ ചെറിയ ചെറിയ കമ്പനി സൈഡിൽ നിന്നുള്ള ഒപ്റ്റിമൈസേഷനും ആവശ്യമുണ്ട്. അതാൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് ഹീറ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് നമ്മുടെ പോക്കോയിൽ തന്നെ ചില എനിക്കധികം ഹീറ്റൊന്നും ഫീൽ ചെയ്യുന്നില്ല. കുറെ പേര് പറയുന്ന ഓവർ ഹീറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനത്തിലെ ബേസ് ചെയ്തല്ലേ, നിങ്ങൾ ഉപയോഗിക്കുന്ന അപ്ലിക്കേഷന്റെയും കാര്യങ്ങളും കൊണ്ടാണ്, നിങ്ങളുടെ യൂസേജ് കൊണ്ടാണ് ഹീറ്റ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങളതൊന്ന് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നേരം വെയിറ്റ് ചെയ്യാം.